ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് ചിക്കൻ റെസിപ്പിയുമായിട്ടാണ്. കടയിൽ നിന്നും വാങ്ങിക്കുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിലത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പിയും സോഫ്റ്റ് ഒക്കെ ആയിട്ടുള്ള ഈ ചിക്കൻ എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണണ്ടേ. അപ്പോൾ തയ്യാറാക്കിയെടുക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്ങനെ ഇനി വരുന്ന വീഡിയോസിൻ്റെ മൊത്തം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ ചിക്കൻ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 2.5 kg ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വലിയ പീസായി തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ഇതുപോലെ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിന് സ്കിന്നൊന്നും ആവശ്യമില്ല കേട്ടോ, അതുപോലെ തന്നെ പീസാക്കി കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിൻ്റെ 1/4 rub മസാലയാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള മസാലയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് 150 ml വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 85 g പാക്കറ്റിലുണ്ടാവുക മസാല പൗഡറിൽ. അപ്പോൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഈ ചിക്കന് മസാലയ്ക്ക് ഉള്ളതാണ് ഇപ്പോൾ തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല സ്പൈസിയാണ് കേട്ടോ, അത് നല്ല ടേസ്റ്റും ഒക്കെയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഇനി ഓൾറെഡി അതിൽ ഉപ്പൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇനി ഉപ്പൊന്നും ഇതിൽ പ്രത്യേകമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടെന്ന് ആവശ്യമില്ല. എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള മസാലയാണിത്. ഇനി നമുക്ക് ഈ ചിക്കൻ ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഈ മസാല നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ഉള്ള ചിക്കനാണിത്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന അതേ ഫ്രൈഡ് ചിക്കൻ്റെ ടേസ്റ്റാണ്. KFC ചിക്കനും ഒക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റാണിത്. ഞാൻ മുൻപ് 2-3 times ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ മസാലയൊക്കെ തേച്ച് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓവർ നൈറ്റിലാണ് ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഓവർ നൈറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം ഇതിന് മസാല പിടിക്കും. അപ്പോൾ ഒരു 4-6 hours വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഓവർ നൈറ്റാണ്. അപ്പോൾ ഓവർ നൈറ്റ് ചെയ്യുമ്പോൾ നല്ലോണം ഇതിൻ്റെ മസാലയ്ക്ക് അകത്തൊക്കെ നല്ലോണം പിടിച്ച് കിട്ടും. നല്ല ടേസ്റ്റുള്ള ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ഓവർ നൈറ്റ് ചിക്കന് മസാലയൊക്കെ തേച്ചത് നല്ലോണം ഇതിൽ റെഡിയായി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓവർ നൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്കിതിന് കോട്ടിങ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള മൈദയാണ്. അപ്പോൾ മെയിനായിട്ട് ഇതൊക്കെ മൈദ നല്ലോണം വേണം കേട്ടോ. അപ്പോൾ 2 kg മൈദയിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് പൗഡറാണ്, പാൽപ്പൊടിയാണ്. അപ്പോൾ 2 tablespoons പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ കോട്ടിങ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി ഈ മൈദയുടെ മിക്സിയിലിട്ടിട്ട് നമ്മുടെ ഈ മസാല തേച്ചിട്ടുള്ള ഈ ചിക്കന് ഇതിലിട്ടിട്ട് നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ലോണം മൈദയിലിട്ടിട്ട് നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കണം ആദ്യം ഒന്ന്. അപ്പോൾ നല്ലോണം കോട്ട് ചെയ്തെടുത്ത ശേഷം ഇത് നല്ലോണം ഒന്ന് ഷെയ്ക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുള്ള പൗഡറൊക്കെ നല്ലോണം ഒന്ന് കളയുക. എന്നിട്ട് ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് തണുത്ത വെള്ളമാണിത്, സാധാ നോർമൽ വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഈ വെള്ളത്തിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഈ മൈദ കുറച്ചിട്ട് ഇങ്ങനെ കളഞ്ഞിട്ട് എടുക്കുക. എന്നിട്ട് നല്ലോണം ഷെയ്ക്ക് ചെയ്തിട്ട് നല്ലോണം കുടഞ്ഞിട്ട് ഇനിയും പിന്നെ രണ്ടാമതൊന്നും കൂടി ഈ മൈദയിൽ കോട്ട് ചെയ്തെടുക്കുക. ഇത് നല്ലോണം ഒന്ന് കോട്ട് ചെയ്തിട്ട്, നല്ലോണം കോട്ട് ചെയ്ത ശേഷം പിന്നെ നല്ലോണം ഒന്ന് ഷെയ്ക്ക് ചെയ്ത് നല്ലോണം ഒന്ന് കുലുക്കിയിട്ട് അതിൻ്റെ മുകളിലുള്ള കോട്ടിങ്ങൊക്കെ ഒന്നും കൂടെ കളയുക. അപ്പോൾ ഇതുപോലെ കോട്ടിങ് നല്ലോണം മൈദയിട്ട് കളഞ്ഞെടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ നല്ലോണം കട്ടിയായിട്ട് വരും. അപ്പോൾ ഇതുപോലെ കോട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഓരോന്നും ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓരോ പീസ് ഇതുപോലെ തന്നെ ചെയ്യുക. ആദ്യം ഈ മൈദയുടെ ഈ മിക്സിൽക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കോട്ട് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കുടഞ്ഞിട്ട് എടുക്കുക. എന്നിട്ട് പിന്നെ ഈ തണുത്ത വെള്ളത്തിലിട്ടിട്ടൊന്ന് ഡിപ്പ് ചെയ്യാം. അപ്പോൾ നല്ലോണം ഡിപ്പ് ചെയ്തിട്ട് അതിൻ്റെ മൈദ കുറച്ചൊന്ന് കളഞ്ഞ ശേഷം ഇനി അത് രണ്ടാമതൊന്നും കൂടി പിന്നെ ഈ മൈദ മിക്സിയിലേക്ക് പിന്നെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇനി നല്ലോണം കോട്ട് ചെയ്തെടുത്ത ശേഷം പിന്നെ നേരത്തെ പോലെ തന്നെ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് പിന്നെ ഒന്ന് ഇതിലിട്ടിട്ട് കോട്ട് ചെയ്തിട്ട് ഒന്ന് കുടഞ്ഞെടുക്കുക. ഇങ്ങനെ തയ്യാറാക്കി ഓരോ പീസും ഇതുപോലെ തന്നെ അങ്ങനെ തയ്യാറാക്കിയെടുക്കുക. Thank you.
അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ ഇപ്പോൾ ഇവിടെ തയ്യാറായി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുന്ന ചിക്കൻ തന്നെയായിരിക്കും ഇത്. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ആദ്യമായിരിക്കും, ബൈ, താങ്ക് യു.